കശ്മീരിന്റെ അമിത അധികാരം റദ്ദാക്കിയതിൽ രാജ്യത്ത് മാത്രമല്ല വിദേശത്ത് ഇന്ത്യക്കാരിലും ആഹ്ലാദം അലയടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ കശ്മീരി വംശജരുടെ റാലി നടന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കശ്മീരിന് അമിതാവകാശങ്ങൾ നൽകുന്നതും മനുഷ്യാവകാശ വിരുദ്ധമായ 370 അനുച്ഛേദം എടുത്തുകളഞ്ഞതിന്റെ ആഹ്ലാദ പ്രകടനവുമായിരുന്നു റാലി. ആയിരക്കണക്കിന് കാശ്മീരി ഹിന്ദു വംശജരാണ് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പ്രകടനം നടത്തിയത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വിദേശകാര്യ വകുപ്പ് ചുമതലയുള്ള ഡോക്ടർ വിജയ് ചൌതായ്വാല പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആർജവും ഇച്ഛാശക്തിയുമുള്ള ഗവൺമെന്റാണിതെന്ന് തെളിഞ്ഞതായും കൂടിയിരിക്കുന്ന മനുഷ്യരുടെ ആഹ്ലാദവും ആശ്വാസവും ശരിയായ തീരുമാനമാണിതെന്ന് തെളിയിക്കുന്നതായും വിജയ് ചൌതായ്വാല പറഞ്ഞു. രാഷ്ട്രത്തിന്റെ ശക്തി ആഘോഷിക്കാനുള്ള അവസരമാണിതെന്ന് അമേരിക്കയിലെ കശ്മീരി വംശജരായ ഹിന്ദുക്കളുടെ സംഘടനാ നേതാവ് സുനിൽ കൗൾ അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ മാത്രമല്ല ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഉൾപ്പെടെ അനേക രാജ്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് ആഹ്ലാദം നടന്നിരുന്നു. നൂറുകണക്കിന് കശ്മീരി വംശജരായ ഹിന്ദുക്കൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒത്തുകൂടിയിരുന്നു. ഇസ്ലാമിക ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തിയതും ഭീഷണിപ്പെടുത്തിയതും കശ്മീരിൽ നിന്ന് പലായനം ചെയ്യിപ്പിച്ച അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളും അവരുടെ പിൻതലമുറയും മോദി സർക്കാരിന്റെ ഈ തീരുമാനത്തിന് സർവാത്മന അനുകൂലിച്ച് ലോകം മുഴുവനും യോഗങ്ങളും ചർച്ചകളും സംഘടിപ്പിക്കുന്നുണ്ട്. ദിവസങ്ങളായി നീണ്ടുനിന്ന ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കാശ്മീരിനുള്ള പ്രത്യേക അവകാശം നിർത്തലാക്കുന്ന തീരുമാനം രാജ്യസഭയിൽ പ്രഖ്യാപിച്ചത്. പ്രത്യേകാധികാരം ഉപയോഗപ്പെടുത്തിയുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം തന്നെയാണ് അമിത്ഷാ സഭയിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ സംസ്ഥാന മേഖലകളിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക അവകാശം നൽകുന്നതാണ് ഭരണഘടനയിലെ 305A. 1954 May 14 രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണിത്. ജമ്മു കാശ്മീരിൽ സ്ഥിരമായി വസിക്കുന്നവരെ നിർവചിക്കുകയും സംസ്ഥാനത്തെ ഭൂമിയുടെ അവകാശവും സർക്കാർ സർവീസുകളെ തൊഴിലവകാശവും സംസ്ഥാന നിവാസികളുടെ മാത്രം അവകാശമാക്കുന്നതായിരുന്നു ഈ വകുപ്പ്. മറ്റ് സംസ്ഥാനക്കാർക്ക് ജമ്മു കാശ്മീരിലെ സ്കോളർഷിപ്പിന് പോലും അപേക്ഷിക്കുക സാധ്യമല്ല. ഭരണഘടനയിലെ താൽക്കാലിക വ്യവസ്ഥ എന്ന നിലയിൽ കൊണ്ടുവന്നതാണ് 370 305A സ്ഥിരം വകുപ്പാണ്. ഇതാണ് കേന്ദ്ര സർക്കാർ ധീരമായ തീരുമാനത്തിലൂടെ റദ്ദാക്കിയത്. തീരുമാനം നടപ്പിൽ വന്നതോടെ മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള തുടങ്ങിയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയെല്ലാം വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. കശ്മീരിൽ നിയന്ത്രണം സൈന്യത്തിന്റെ കയ്യിലാണ്. കശ്മീർ സമാധാനത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. കശ്മീർ ബില്ലിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിലെ കൂട്ടുചേർക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഓരോ ദിവസവും ലോക തോൽവിയായി മാറുകയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ RSSനെയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കുറ്റപ്പെടുത്തി ഇമ്രാൻഖാൻ രംഗത്തെത്തിയിരുന്നു. ഭീതിയോടെയാണ് പാകിസ്ഥാനിൽ കിടന്നുറങ്ങുന്നതെന്നും ഇന്ത്യ ആക്രമിക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്നുമായിരുന്നു പൊതുപരിപാടിയിൽ ഇമ്രാന്റെ പ്രതികരണം. രാജ്നാഥ് സിംഗ് ചുട്ട മറുപടി കൊടുത്തതോടെ ഇമ്രാന്റെ ശ്വാസം പോയി. പാകിസ്ഥാനികൾ വിദേശത്ത് പലയിടത്തും ഇന്ത്യ വിരുദ്ധ പ്രകടനം നടത്തിയിരുന്നു. ഇതിനെതിരെ ഇന്ത്യൻ മാധ്യമപ്രവർത്തക ധീരമായി പ്രതികരിച്ച് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. ബഹ്റിനിൽ ഇന്ത്യ വിരുദ്ധ പ്രകടനം നടത്തിയ പാകിസ്ഥാനികൾക്കെതിരെ ബഹ്റിൻ ഗവൺമെന്റ് നിയമ നടപടി സ്വീകരിച്ചിരുന്നു. അയർലൻഡിൽ കൃഷ്ണരഥയാത്ര നടത്തുകയായിരുന്ന ഭക്തർക്ക് നേരെയും പാക് തെമ്മാടികൾ അഴിഞ്ഞാടിയിരുന്നു. കശ്മീർ ബില്ലിനെ തുടർന്ന് പാക് മാധ്യമപ്രവർത്തകൻ താരിഖ് പിർസാദ ഹൈന്ദവർക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയിരുന്നു. കശ്മീരിലെ ഹൈന്ദവരെ ജീവനോടെ വെച്ചേക്കരുതെന്നായിരുന്നു ചാനൽ ചർച്ചയിൽ പിർസാദയുടെ അഭിപ്രായം. ഇതേറെ വിവാദം ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.